ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മാർക്കോസ് സുവിശേഷം 5:25 തൊട്ട് ശ്രദ്ധിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോനും സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായി തീർന്ന ഒരു സ്ത്രീ യേശുവിന് വർത്തമാനം കേട്ടു. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സ്ത്രീ 12 സംവത്സരമായിട്ട് ആ സഹോദരി തൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ടും ഭാരപ്പെട്ടും തൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 1 വർഷവും 2 വർഷവും നീണ്ട 12 സംവത്സരം, അതായത് 12 വർഷങ്ങളായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വളരെ ഭാരപ്പെട്ട ആ സ്ത്രീ തൻ്റെ ജീവിതം മുമ്പോട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അവൾക്കുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും സ്വത്തുക്കളും എല്ലാം വിറ്റ് അവൾ തൻ്റെ രോഗത്തിന് ചികിത്സയ്ക്കായിട്ട് അവൾ ആ പണമെല്ലാം ചിലവാക്കിയെങ്കിലും അവൾക്ക് ഒരു സ്ഥലത്ത് അവൾക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേൾക്കുകയും യേശു അവളുടെ താമസിക്കുന്ന ആ സ്ഥലത്ത് വരുന്നൊന്ന് അറിയുകയും ചെയ്തത്. എന്നാൽ ആ സ്ത്രീ വീണ്ടും തളർന്നു പോകാതെ വേണം ആ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് ആ സ്ത്രീയുടെ ഉള്ളിലൊരു വിശ്വാസമുള്ളത് കൊണ്ട് അവളുടെ ആ കാലങ്ങളിലെല്ലാം നമ്മൾ അറിയുന്നത് പോലെ രക്തസ്രവമുള്ള സ്ത്രീകൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. സമൂഹത്തിൻ്റെ മധ്യയോ അഥവാ ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനെ അവസ്ഥയുള്ള സ്ത്രീകൾ പോകാറില്ലായിരുന്നു. എന്നാൽ ആ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സൗഖ്യം കിട്ടണമെന്ന് വിചാരിച്ച് അവളെല്ലാ പ്രതികൂലങ്ങളും മറികടന്ന് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് ഇടയായി. എന്നാൽ ആ വലിയ പുരുഷാരത്തിൻ്റെ മന്ദി ആരും കാണാതെ വേണം. ചിലപ്പോൾ ആ സ്ത്രീ എനിക്ക് തോന്നുന്നു അവൾ തൻ്റെ മുഖമെല്ലാം മൂടി മറിച്ച് ആരും കാണാതെ വേണമായിരിക്കും ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ എത്തിയത്. യേശു ആ തിരിഞ്ഞു നിന്ന സമയത്ത് ഈ സ്ത്രീ ഇപ്രകാരം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാൻ തക്കണം ഇടയായി. എന്നാൽ തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് യേശു അറിയുകയും യേശുവിനെ തൊട്ട് ആ ക്ഷണത്തിൽ ആ അവസരത്തിൽ തന്നെ എന്ത് ചെയ്തു, ഈ സ്ത്രീ സൗഖ്യം പ്രാപിക്കാൻ തക്കണം ഇടയായി. യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന് അറിയും. ആരെന്നെ തൊട്ടു എന്ന് യേശു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തക്കണം ഇടയായെങ്കിലും ഈ സ്ത്രീ ഒളിച്ചിരുന്നു. എന്നെ കാണാൻ യേശു എന്നെ കാണണ്ട, എന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകുമെന്ന് ഈ സ്ത്രീ ചിന്തിച്ച് ആരും കാണാതെ വേണം നിന്നു. എന്നാൽ യേശു ഒരിക്കലും ആ സ്ത്രീ വിട്ടില്ല. ആ ജനസമൂഹത്തിൽ നിന്ന് ആ സ്ത്രീയെ യേശു എന്ത് ചെയ്തു, പുറത്തോട്ട് കൊണ്ടുവരികയും അവളുടെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എൻ്റെ വസ്ത്രത്തിൽ ആരോ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു എന്ന് പറയാൻ തക്കണം ഇടയായി. എന്നാൽ ആ സ്ത്രീ താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് ആ സ്ത്രീ കണ്ട് എല്ലാവരെയും മുമ്പിൽ വെച്ച് ദൈവത്തോട് അവളുടെ സാക്ഷ്യം പറയുകയും, ഞാൻ കഴിഞ്ഞ വർഷം പല വർഷങ്ങളായിട്ടും ഞാൻ വളരെ ഭാരത്താലായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്ന എല്ലാ പണവും സമ്പാദ്യവും എല്ലാം ഞാൻ എൻ്റെ രോഗത്തിന് വേണ്ടി ചിലവാക്കിയെങ്കിലും എനിക്കൊരിക്കലും ഒരു സൗഖ്യം കിട്ടിയില്ല. എന്നാൽ ഞാൻ യേശുവിന് വർത്തമാനം കേട്ടു, അവൻ്റെ തൊങ്ങൽ തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് ഈ സ്ത്രീ പറയാൻ തക്കണം ഇടയായി. എന്നാൽ ആ 12 വർഷത്തെ അവസ്ഥയിലെല്ലാം സ്ത്രീ ഭാരപ്പെട്ടെങ്കിലും ആ സ്ത്രീ ദൈവത്തോട് അവളുടെ അസുഖത്തിൽ അവൾ തളർന്നു പോയില്ല. തളർന്നു പോകാതെ ആ സ്ത്രീ എന്ത് ചെയ്തു, യേശുവിന് വർത്തമാനം കേട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വർഷമുള്ള രോഗങ്ങളായാലും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നീ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടത്തില്ല എന്ന് മറ്റെല്ലാവരും പറഞ്ഞാലും വൈദ്യശാസ്ത്രം നിങ്ങളെ തള്ളിക്കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു 12 സംവത്സരമായിട്ടും ഈ രോഗത്തിൽ നിന്ന് യേശു ആ സ്ത്രീക്ക് വിടുതൽ കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പഴക്കം ചെന്ന അവസ്ഥകളെ അല്ലെങ്കിൽ പഴക്കം ചെന്ന വിഷയങ്ങളെ മാറ്റുവാൻ തക്കണം യേശുവിന് കഴിയും. നിങ്ങൾക്കൊന്ന് അവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ സമയം വചനം കേൾക്കുന്ന സമയം നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഞാൻ അവനെ തൊടും, അവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും, ഞാൻ അത് വിശ്വസിക്കുന്നു, ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഇനി ഇറങ്ങി പുറപ്പെട്ട് ഞാൻ യേശുവിൻ്റെ വസ്ത്രം തൊട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തെ ഞാൻ സ്വീകരിച്ച് ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമെങ്കിൽ യേശുവിൻ്റെ ഒരു വാക്കുമതി നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യമാകാൻ, യേശുവിൻ്റെ വാക്കുമതി നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ, യേശുവിൻ്റെ ഒരു വാക്കുമതി നിങ്ങളുടെ കുടുംബത്തെ മാറ്റുവാൻ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ മാതാപിതാക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് അവസ്ഥകളായിരുന്നാലും ആ യേശുവിൻ്റെ ഒരു വാക്കുമതി നിങ്ങളുടെ ജീവിതത്തെ അവസ്ഥകളെ മാറ്റുക. നിങ്ങൾക്ക് എന്നാൽ ആ ഒരു പൂർണ്ണമായിട്ടൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാമോ, എൻ്റെ ജീവിതത്തെ ഈ വിഷയത്തെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും, ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഞാൻ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ വിടുതൽ പ്രാപിക്കും. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നിങ്ങൾ ആ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാമെങ്കിൽ അവൻ്റെ ഒരു വാക്കുമതി നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യമാക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കരണങ്ങൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ കേട്ട പോലെ കർത്താവെ, ആ 12 സംവത്സരമായിട്ട് കർത്താവെ തങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ മാറ്റമില്ലായിരുന്നിട്ടും ദൈവമേ ആ മകൾ കർത്താവെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് കർത്താവെ സൗഖ്യം പ്രാപിച്ചതുപോലെ കർത്താവെ ഇന്ന് ടി വി പ്രോഗ്രാം കാണുന്ന കർത്താവെ
ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ ജീവിതത്തിൽ കർത്താവെ എത്ര പഴക്കം ചെന്ന വിഷയമാണെങ്കിലും കർത്താവെ, അതൊരിക്കലും നീ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞ വിഷയമാണെങ്കിലും കർത്താവെ, അപ്പം നിൻ്റെ ഒരു വാക്ക് മതി കർത്താവെ, ഹാലലുയ അവരുടെ ജീവിതത്തെ മാറ്റുകയാണ് കർത്താവെ. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾ മാറി കർത്താവെ, ഹാലലുയ ഒന്ന് മുമ്പോട്ട് ഇറങ്ങുവാൻ തക്കണം ദൈവം ഞങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ശ്രദ്ധ വെച്ചിട്ട് കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Greetings in the matchless name of our Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. Today as a family we come to your home, I mean through this TV program, and God has enabled us to come to your home, and we believe God has brought this TV program in your life so that God can do wonders and signs and miracles in your life. ഇന്ന് കുടുംബമായിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നു, ഇന്ന് ദൈവത്തിന് ഒരു അത്ഭുത കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് അത് സാധിക്കുന്നു. It's not by mistake or it's not by an accident that you're watching this TV program, but God, I've witnessed in the past, through all the past TV programs, God has worked wonders. God has healed the sick, God has rescued people, God has delivered, hallelujah, many people. And today I believe it's your chance, it's your time for your miracle. ഇന്ന് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, നിങ്ങൾ ഈ ടി വി പ്രോഗ്രാം കാണുന്നത് ഒരു അബദ്ധവശത്താൽ കണ്ടതല്ല, ദൈവത്തിന് ഇതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്, അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങളൊരു കാര്യം വിശ്വസിച്ചാട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ആ ഒരു പദ്ധതി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ്. നമ്മുടെ ദൈവവചനം നമുക്ക് 1 കൊരിന്ത്യർ 2:4 തിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്, എന്റെ വചനം എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. Paul in 1 Corinthians 2:4 he says, your faith should not rest on man's wisdom, your faith should not rest on man's knowledge, your faith should not rest on man's plausible words, but your faith should rest in God's power. പൗലോസ് 1 കൊരിന്ത്യർ 2 പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും മനുഷ്യരുടെ വശീകരണ വാക്കുകളിലോ അവരുടെ ജ്ഞാനത്തിലോ ആയിരിക്കരുത്, നിങ്ങളുടെ വിശ്വാസം എപ്പോഴും ദൈവത്തിന്റെ ശക്തിയിലായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം. See, the Bible tells, as a believer, if you believe in the Lord Jesus Christ, you should believe in God's power. You cannot live your Christian life without God's power. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ദൈവത്തിന്റെ ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വിശ്വാസം എപ്പോഴും ദൈവത്തിങ്ങളുള്ള ശക്തിയിലായിരിക്കണം. Every day you need God's power. എല്ലാ ദിവസവും നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. God's power is available for you every day and every time. ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ സമയവും നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ലഭ്യമാണ്. See, you have to access God's power. നിങ്ങൾ ആ ദൈവത്തിന്റെ ശക്തി നിങ്ങൾ അത് പ്രാപ്യമാക്കാൻ സാധിക്കണം. There's a wrong notion that God's power is only available in a crusade or when a banner is tied up or when there's a 5 tube lights or when 25 people gather. No, when Elijah prayed, God's power rained on him. So I believe if you can pray, God's power will be available for you. ഒരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, ദൈവത്തിന് ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ക്രൂസൈഡിലോ അല്ലെങ്കിൽ ഒരു കൺവെൻഷന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനം കൂടിയിരിക്കുന്ന സമയത്തോ മാത്രമേ ദൈവത്തിന്റെ ശക്തി ലഭ്യമാകുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അത് തെറ്റായൊരു ധാരണയാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നു, അവൻ ദൈവത്തിന്റെ ശക്തി അവൻ്റെ ജീവിതത്തിൽ കണ്ടു. നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവത്തിന്റെ ശക്തി തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. You need God's power every day. You need God's power in your work. You need God's power in your daily behavior. You need God's power even when you go to church. You need God's power. നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി എല്ലാ ദിവസവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ്. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ എവിടെ ദേശത്തായിരുന്നാലും ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. See, the lack of God's power will reduce the efficiency in your life.
ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ ഒരു ശക്തി കാണാൻ സാധിക്കാതെ പോകും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടാതെ പോകും. നിങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ ശക്തിക്കായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. Many people ask me, so why pastor, God's power is not available now, why I am not feeling God's power, why I can't access God's power, what is my problem? ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കുന്നില്ല, അത് അത് പ്രാപിക്കാൻ തക്കതായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. The book of Acts chapter 12 verse 3, 4 and 5. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 3-5 വാക്യം ഇപ്രകാരം പറയുന്നു, അത് യഹൂദന്മാർക്ക് പ്രസാദമായിരുന്നു കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകറുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. See, the Bible tells the church started praying. The church earnestly prayed when Peter was put in prison. പത്രോസ് തടവിലാക്കപ്പെട്ടപ്പോൾ സഭ ശ്രദ്ധയോട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. See, when the church started to pray earnestly for Peter, I would definitely say this is a sign that God's power is going to manifest for the church. പത്രോസിന് വേണ്ടി ആ സഭ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുവാൻ ആരംഭിച്ചു. Brother, hello, why I'm not tasting God's power? Because I believe there are not certain desperate times in your life. There is not such perilous times in your life. You think that you can walk in your wisdom. You think you can walk in your education. You think you can walk in your influence. But there are some times where only God should, do a miracle. Only God, if God doesn't do a miracle, you can't move in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസ്ഥകളിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി വളരെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെ ചില ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ, നിങ്ങളുടെ ജോലിയുടെ അവസ്ഥകൾ, നിങ്ങളുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെ മാത്രമേ ഉള്ളൂ. Herod captured Peter. Herod was successful in the past of killing John the Baptist, of killing the apostle James, but now when Peter is in prison, the church knows if Peter is killed, the church is gone, and that time the church earnestly prayed for the rescue of Peter. പത്രോസിനെ തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തെന്നാൽ പത്രോസിനെയും കൊന്നിരുന്നെങ്കിൽ ആ സഭ അവിടെ അവസാനിച്ചേനെ. യോഹന്നാൻ സ്നാപകനെയും യാക്കോബിനെയും കൊല്ലുവാൻ ഹെരോദാവിന് സാധിച്ചു. എന്നാൽ പത്രോസിനെ കൊല്ലുവാനായിട്ട് സഭ അതിന് സമ്മതിച്ചില്ല. സഭ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചില ഘട്ടങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, പ്രാർത്ഥന ഇല്ലാതെ നമുക്കൊരു മുമ്പോട്ട്, ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരും. Brother, if it's a fever, I will take crossin. But if it's cancer, I don't know what to do. I have to see God's power. Amen. ദൈവദാസിനെ ഒരു പനിയാണെങ്കിൽ ഞാൻ ക്രോസിന് എടുത്ത് കഴിക്കും, എന്നാൽ ക്യാൻസർ ആണെങ്കിൽ ദൈവത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടന്നേലേ പറ്റത്തുള്ളൂ. God's power is available to heal the fever and to heal the cancer. But if a man can pray, God's power will be available for the person who prays. ആമേൻ. ദൈവത്തിന്റെ ശക്തി പനിയെ സൗഖ്യമാക്കാനും അതുപോലെ തന്നെ ക്യാൻസറിനെ സൗഖ്യമാക്കാനും ദൈവത്തിന്റെ ശക്തിക്ക് സാധിക്കും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ. When you have good finances, you don't need to pray. When you have good health, you don't need to pray. But when you understand, without Jesus, I am nothing. Every day, every moment, you need to pray. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ലതാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ആരോഗ്യം നല്ലതാണെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസ്ഥ എത്തുന്നു, അതായത് യേശു ഇല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. I've heard a story about Charles Spurgeon's father and mother. ചാൾസ് സ്പർജൻ എന്ന ദൈവദാസിന്റെ പിതാവിനെയും മാതാവിനെയും പറ്റി ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. The story it says Charles Spurgeon's parents, they lived out of selling the cow's milk which they had. ഈ ചാൾസ് സ്പർജൻ എന്ന ദൈവദാസിന്റെ മാതാവും പിതാവും പാല് വിറ്റാണ് അവരുടെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. Every day they used to sell the cow's milk and then they would get $30 and then they would feed the children. That's how they led their life. എല്ലാ ദിവസവും ഇവർ പാല് വിറ്റ് $30 അവർ നേടി, അങ്ങനെയാണ് അവരുടെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. So they didn't need God's power every day. അവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ ശക്തി ആവശ്യമായിരുന്നില്ല. Because cow
gave milk every day. എന്തുകൊണ്ടാണ് ഈ പശു എല്ലാ ദിവസവും ഇവർക്ക് പാല് കൊടുത്തോണ്ടിരുന്നത്? Money was available every day. പൈസ എല്ലാ ദിവസവും ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. One day the cow died. ഒരു ദിവസം ഈ പശു ചത്തുപോയി. Charles Spurgeon's father started to pray. ചാൾസ് സ്പർജന്റെ ഫാദർ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ചാൾസ് സ്പർജൻസ് മദർ ആസ്ക്ഡ് വൈ വി പ്രേ, കൗസ് ഓൾറെഡി ഡെഡ്, ഹൗ വിൽ വി ഫീഡ് ദ ചിൽഡ്രൻ. ചാൾസ് സ്പർജന്റെ മാതാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇനി പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പശു ചത്തുപോയല്ലോ, ഇനി നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പോറ്റുമെന്ന് പറഞ്ഞു. ചാൾസ് സ്പർജൻസ് ഫാദർ റിപ്ലൈഡ് ദിസ് വേ. ചാൾസ് സ്പർജന്റെ പിതാവ് ഇപ്രകാരം പറഞ്ഞു, ഓൺലി ദ കൗ ഡൈഡ്, ഗോഡ് ഡിഡ്ന്റ് ഡൈ. ആ പശു മാത്രമേ ചത്തുള്ളൂ, എന്നാൽ ദൈവം മരിച്ചിട്ടില്ല. ഗോഡ്സ് പ്രൊവിഷൻസ് നെവർ ഡൈ. ദൈവത്തിന്റെ കരുതൽ ഒരിക്കലും നിന്നു പോയിട്ടില്ല. See, if you can pray in your desperate times, no matter what the doctor has said, no matter what lawyers have said, I believe if you can bow your knee, God will do mighty wonders in your life. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടാലും ആ പ്രാർത്ഥന മുഖാന്തരം ആ പ്രശ്നങ്ങളെല്ലാം മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. Job might have been gone. നിങ്ങളുടെ ജോലി പോയി കാണും. Your health might have been gone. നിങ്ങളുടെ ആരോഗ്യം പോയി കാണും. Your finances might have left you. നിങ്ങളുടെ സാമ്പത്തികം പോയി കാണും. But God didn't leave you. എന്നാൽ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിട്ടിട്ടില്ല. God is with you. ദൈവം നിങ്ങളോട് ഒപ്പമുണ്ട്. God will do wonders in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. You can pray. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുകയാണെങ്കിൽ. I've even seen people uplifting the devil. ഞാൻ പലപ്പോഴും കണ്ടിട്ട് ചില വ്യക്തികൾ പിശാചിനെ ഉയർത്തി കാണിക്കുന്നു. Even though they are a believer, അവർ വിശ്വാസിയാണെങ്കിൽ പോലും, more than they talk about Jesus, they talk about the devil. യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും അവർ പിശാചിനെ കുറിച്ച് സംസാരിക്കുന്നു. Devil has done that, devil has did that, devil has done that, pastor, devil is doing this. Every time they talk about the devil. അവർ ഇപ്രകാരം പറയും, ദേവദാസിനെ പിശാച് അങ്ങനെ ചെയ്തു, പിശാച് ഇങ്ങനെ ചെയ്തു, പിശാച് അത് ചെയ്തു, ഇത് ചെയ്തു. ഏത് സമയം അവർ പിശാചിനെ കുറിച്ച് സംസാരിക്കും. They magnify the devil every day. അവർ പിശാച് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. And then they ask why I don't receive God's power. പിന്നെ അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ലഭിക്കുന്നില്ല? Because you talk about the devil more than you talk about Jesus. നിങ്ങൾ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ പിശാചിനെ കുറിച്ച് സംസാരിക്കുന്നു. See, you have to know. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. Devil has limited power. പിശാചിന് വളരെ പരിമിതമായ ശക്തിയേ ഉള്ളൂ. But God has unlimited power. എന്നാൽ പരിമിതികളില്ലാത്ത ശക്തി ദൈവത്തിനിലുണ്ട്. God has unlimited power. ദൈവത്തിന് പരിമിതികളില്ലാത്ത ശക്തിയുണ്ട്. See, you can access God's unlimited power. നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ ശക്തിയെ പ്രാപ്യമാക്കാൻ സാധിക്കും. The Bible in Philippians chapter 4 verse 19 says. ഫിലിപ്പിയർ 4 അധ്യായം 19 വാക്യം പ്രകാരം പറയുന്നു. My God shall meet all your needs according to his riches in Christ Jesus. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു. God will meet all your finance needs according to his riches in glory. എന്റെ ദൈവം നിങ്ങളുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളെ അവന്റെ മഹത്വത്തിനൊത്തോണം തീർത്തു. Don't magnify the devil. നിങ്ങൾ പിശാചിനെ ഒരു കാരണവശാലും ഉയർത്തരുത്. I agree devil has power. ഞാൻ സമ്മതിക്കുന്നു, പിശാചിന് ശക്തിയുണ്ട്. But it is limited power. എന്നാൽ അത് പരിമിതിയുള്ള ശക്തിയാണ്. But God's power. എന്നാൽ ദൈവത്തിന്റെ ശക്തി unlimited power. ആ പരിമിതികൾ ഇല്ലാത്ത ശക്തിയാണ്. Herod bound Peter. ഹെരോദാവ് പത്രോസിനെ തടവിലാക്കി. See, but the power of prayer, broke the devil's power. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി ആ പിശാചിന്റെ കരത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. See, devil has power. പിശാചിന് ശക്തിയുണ്ട്. He can bind you. അവനെ ബന്ധിക്കാൻ സാധിക്കും. But that is limited. എന്നാൽ അത് പരിമിതിയുള്ള. But when a man prays. എന്നാൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ. It can break those bondages. അത് ആ ശക്തിയെ പൊട്ടിക്കാൻ സാധ്യമാകും. Samson was bound. ശിംശോനെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാക്കി. But when God's power came. എന്നാൽ ദൈവത്തിന്റെ ശക്തി കടന്നു വന്നപ്പോൾ. All those ropes were just like threads. എന്നാൽ ആ കയറുകളെല്ലാം വെറും നൂലുകൾ പോലെ ആയി തീർന്നു. Amen. Amen. Hallelujah. How many of you believe today? നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു? That those ropes which Satan has bound your family, those ropes which Satan has bound your health, those ropes with which the Satan has bound your finances are going to move out, are going to be thrown out just like threads. പിശാച് നിങ്ങളുടെ ഭവനത്തെ കയറുകൊണ്ട് കെട്ടിയതും അതുപോലെ നിങ്ങളുടെ മക്കളെ കയറുകൊണ്ട് കെട്ടിയതും നിങ്ങളുടെ ആരോഗ്യത്തെ കയറുകൊണ്ട് കെട്ടിയതും നിങ്ങളുടെ സാമ്പത്തികത്തെ കയറുകൊണ്ട് കെട്ടിയതും എല്ലാം ആ പ്രാർത്ഥന മുഖാന്തരം വിടുവിക്കാൻ സാധ്യമാകും. സഭ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ didn't come at the church time but at God's time.
സഭ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ സഭയുടെ സമയത്തല്ല ദൈവത്തിന്റെ സമയത്ത് അതിന്റെ പ്രവൃത്തി കാണാൻ സാധിച്ചു. നിങ്ങളുടെ സമയത്തല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന സമയത്തല്ല ശക്തി കടന്നു വരുന്നത്, എന്നാൽ ദൈവത്തിന്റെ സമയത്ത് കടന്നു വരും. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ വിവാഹം നടക്കും ദൈവത്തിന്റെ സമയത്ത്, നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കും ദൈവത്തിന്റെ സമയത്ത്, നിങ്ങളുടെ വിസ ദൈവത്തിന്റെ സമയത്ത്, ഒരു കുഞ്ഞു നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിന്റെ സമയത്ത് നടക്കും. ദൈവത്തിന് Nothing is impossible. ഒരു കാര്യവും അസാധ്യമല്ല. God's power will surprise you. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ അത്ഭുതകരമാക്കും. See, I've heard testimonies where God has touched people, God has healed bodies, but they never testify that God's power was the secret that healed them, that delivered them. ഞാൻ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ ശക്തി മുഖാന്തരം അനേകർക്ക് അവരുടെ ജീവിതത്തിലെ രോഗത്തിന് സൗഖ്യം, അതുപോലെ അവരുടെ കുടുംബത്തിലെ പ്രശ്നത്തിന് വിടുന്ന എല്ലാം അവർക്ക് ലഭിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അവരത് സമ്മതിച്ചിട്ടില്ല. ഇതിനെല്ലാം പിന്നിലുള്ളതും ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാണ്. Even when we pray for fever, നമ്മൾ പനിക്ക് പോലും പ്രാർത്ഥിക്കുമ്പോൾ the fever leaves, ആ പനി നമ്മളെ വിട്ടുപോകും. And then എന്നാൽ people testify, ആൾക്കാർ ഇപ്രകാരം സാക്ഷ്യം പറയും, not because of prayer, അത് പ്രാർത്ഥന മുഖാന്തരമല്ല, because I ate crossin, ഞാൻ ക്രോസിൻ കഴിച്ചതുകൊണ്ടാണ് എനിക്ക് വിടുതൽ ലഭിച്ചത്. You don't believe God's power, നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നില്ല. People come for meetings, ദൈവമക്കൾ ആരാധനയ്ക്ക് കടന്നു വരാറുണ്ട്. When people come for meetings, ദൈവമക്കൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ they see God's healing power, അവർ ദൈവത്തിന്റെ ശക്തി കാണാൻ സാധിക്കുന്നു. They say it's because of the noise people get healed, അവർ പറയുന്നത് ബഹളം കൊണ്ടാണ് അവർക്ക് വിടുതൽ കിട്ടുന്നതെന്നാണ്. People never agree, people never accept that it's God's power that heals. ജനം ഒരിക്കലും സമ്മതിക്കുന്നില്ല ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് അവർക്ക് സൗഖ്യം ലഭിച്ചത്. I've seen demons flee during meetings. പിശാച് ബാധിച്ചവർ വിട്ടുപോകുന്നത് ഞാൻ മീറ്റിംഗിൽ കണ്ടിട്ടുണ്ട്. I've seen bodies get healed during meetings. ജനങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I've even seen God's power, I mean, manifesting in the street, in the road. തെരുവുകളിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. God's power is available everywhere, anytime. ദൈവത്തിന്റെ ശക്തി എല്ലാ സ്ഥലത്തും ഏത് സമയത്തും അത് ലഭ്യമാണ്. You should access God's power. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ശക്തി നമുക്ക് അത് പ്രാപിച്ചെടുക്കാൻ സാധിക്കണം. Elijah prayed for God's power. എലിയാവ് ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Elijah prayed 7 times for God's power to manifest. എലിയാവ് 7 പ്രാവശ്യം ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് പ്രാർത്ഥിച്ചു. Every time he might have heard there's no cloud in the sky, there's no rain. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ആ മേഘത്തിന്റെ മേഘം അവൻ കാണാൻ സാധിച്ചില്ല, മേഘത്തിന്റെ ആ ഒരു നിഴൽ പോലും കാണാൻ സാധിച്ചില്ല. But he didn't stop his prayer. എന്നാൽ അവൻ പ്രാർത്ഥന നിർത്തിയില്ല. God called him. ദൈവം അവനെ വിളിച്ചു. To bring a revival in the land. ദേശത്തിന് ഒരു ഉണർവ് വരുത്തണമെന്ന് അവനെ വിളിച്ചു. He prayed 7 times. അവൻ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. He had God's call. അവന് ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നു. He prayed 7 times. അവൻ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. Man of God. ദൈവദാസൻ. Who has a call of God. ദൈവത്തിന്റെ വിളിയുള്ള ഒരു ദൈവദാസൻ. Shouldn't pray 1 minute. ഒരു മിനിറ്റ് അല്ല പ്രാർത്ഥിക്കേണ്ടത്. Not 2 minutes. 2 മിനിറ്റ് അല്ല പ്രാർത്ഥിക്കേണ്ടത്. Not once in a week. ഒരു ആഴ്ചയിൽ ഒരു ദിവസം അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഓ വർഷത്തിൽ ഒരിക്കലല്ല പ്രാർത്ഥിക്കേണ്ടത്, എല്ലാ ദിവസവും. Every moment. എല്ലാ നിമിഷവും. Revival will hit you. ആ ഉണർവ് നിങ്ങളെ തൊടും. Hallelujah. 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 See, Elijah brought God's power from heaven. എലിയാവ് ദൈവത്തിന്റെ ശക്തി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. Now God's power is in us. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഇടയിലുണ്ട്. And it is our job. അത് നമ്മുടെ ജോലിയാണ്. To manifest God's power where we are. നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുക. How many of you are ready to receive God's power? എത്ര പേർ ഇന്ന് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു? Will surprise you. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. See, hallelujah. Peter was bound among 16 soldiers. പത്രോസ് 16 ചേവകരുടെ നടുവിലാണ് ബന്ധിക്കപ്പെട്ടവനായിരുന്നത്. The angel came down in the prison. ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. And struck him. അവനെ തൊട്ടെണീപ്പിച്ചു. And Peter followed the angel. എന്നാൽ പത്രോസ് ആ ദൂതനെ അനുഗമിച്ചു. There was a big iron door that made sure that Peter would never leave the prison. പത്രോസ് ഒരിക്കലും ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമാക്കാത്ത തരത്തിൽ ഒരു ഇരുമ്പ് വാതിൽ അവിടെ ഉണ്ടായിരുന്നു. But God's power. എന്നാൽ ദൈവത്തിന്റെ ശക്തി opened the prison door. Opened the iron door. ആ ഇരുമ്പ് വാതിലിനെ തുറക്കാൻ തക്കവണ്ണം സാധ്യമാക്കി. I prophesy. ഞാൻ ഇന്ന് പ്രവചിക്കുന്നു. Iron doors in your life. ഇരുമ്പ് വാതിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരുമ്പ് വാതിൽ. Iron doors in your family. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇരുമ്പ് വാതിൽ. Iron doors in your finances. നിങ്ങളുടെ സാമ്പത്തികത്തിലുള്ള ഇരുമ്പ് വാതിൽ. Breaking open in the name of Jesus. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. Breaking open in the name of Jesus. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ.
ദൈവത്തിന്റെ മക്കളെ ആ ശക്തി പിശാജ് എന്തൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയാലും നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട് എന്ത് പറഞ്ഞാലും ഇരുമ്പാവാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. Today as a family we are going to pray for you. ഇന്ന് കുടുംബമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Miracles are going to happen. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. Numbers are going to happen. അസാധ്യമായിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. Receive it, children of God. ദൈവമക്കളെ അത് പ്രാപിച്ചാട്ടെ. Today as a family we are going to pray for you. ഇന്ന് കുടുംബമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Shall we bow our heads and pray? നമുക്ക് തലകളെ കുനിക്കാം. We believe God's power will meet you where you are. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ദൈവത്തിന്റെ ശക്തി നിങ്ങളെ തൊടും. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ എന്ന ഈ ഹാവസ്റ്റിയുടെ പ്രേക്ഷകർ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾ ഈ പ്രോഗ്രാം കാണുന്ന അബദ്ധവശാലല്ല, യാദൃശ്യമല്ല, എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മക്കളെ തൊട്ടു വിടുവിച്ചു. ക്യാൻസറുകൾ സൗഖ്യമാകട്ടപ്പ, കുടുംബ പ്രശ്നങ്ങൾ മാറട്ടപ്പ, ഡിവോഴ്സിലേക്ക് അല്ലെങ്കിൽ എന്റെ മക്കള് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറട്ടപ്പ, മക്കളുടെ ഭാവിയെ ചൊല്ലി ആകുലപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പ. പരിശുദ്ധ ഇങ്ങനെ ദൂത് പറയുന്നു, ഡിവോഴ്സിലേക്ക് അവസാനിക്കുമെന്ന് വിധി എഴുതിയ ഒരു വിഷയം കർത്താവ് മാറ്റാൻ പോവുക, കർത്താവ് അതിന്റെ ഗതി മാറ്റാൻ പോവുക, ആൾക്കാരുടെ ഹൃദയങ്ങളെ കർത്താവ് തൊടാൻ പോവുക, കേസുകൾക്ക് മേൽ കർത്താവിന്റെ ആത്മാവ് ചലിക്കുന്നു, വിടുതലുകൾ വ്യാപരിക്കാൻ പോവുക, അതിനുള്ള സ്റ്റേ മാറി, അതിനുള്ള പ്രശ്നങ്ങൾ മാറി, ദൈവം അതിന് വേഗത്തിലൊരു തീർപ്പ സ്വർഗം കൽപ്പിക്കുന്നതിനായി പറയുന്നു. അങ്ങ് തൊട്ട് കഴിഞ്ഞപ്പൊ നാമത്തിൽ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കും. ദയവായി ഹല്ലേലൂയ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കാൻ നിങ്ങൾ മറക്കരുത്. അല്ല നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടെങ്കിൽ ദയവായി വിളിച്ചറിയിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 to 1:00 തിരുവനന്തപുരത്ത് YMCA കോമ്പൗണ്ട് ലൈബ്രറി ഹാൾ വെച്ച് ഞങ്ങളുടെ ആരാധന നടത്തപ്പെടുന്നു. വരിക, നമ്മൾ നേരിൽ കണ്ണും കൂടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ അല്ല എല്ലാ ബുധനാഴ്ചയും രാവിലെ 10:30 to 1:00 വെള്ളയമ്പലത്ത് ഹല്ലേലൂയ എലങ്കം ഗാർഡൻസിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ആ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അടുത്തവണ കാണുന്നവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.